നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വേൾഡ് ഫേമസ് കാർട്ടൂണായ സിംസൺ കാർട്ടൂണിനെ പറ്റിയാണ്. നിങ്ങൾ പല വീഡിയോയിലൂടെ കേട്ടിട്ടുണ്ടാവും സിംസൺ കാർട്ടൂൺ പ്രെഡിക്റ്റ് ചെയ്യുന്നതെല്ലാം അതേപടി സംഭവിക്കുന്നത്. എന്താണ് ഇതിനു പിന്നിലെ സംഭവം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ സിംസൺ കാർട്ടൂണിന്റെ പ്രെഡിക്ഷൻസ് എല്ലാം ചിലതെല്ലാം വളരെ ഷോക്കിംഗ് ആണ്. കൊറോണ വരുന്ന കാര്യം വരെ 90s ഈ കാർട്ടൂൺ പ്രെഡിക്റ്റ് ചെയ്തു. ഇന്ത്യയിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന മെയിൻ കാർട്ടൂൺ ചാനലുകളിൽ അധികമൊന്നും സിംസൺസ് വന്നിട്ടില്ല. ഈ സിംസൺ കാർട്ടൂൺ 1989 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ കാർട്ടൂണാണ്. 36 സീസണുകളിലായി 700+ എപ്പിസോഡ്സ് നിലവിൽ ഈ കാർട്ടൂൺ പുറത്തിറക്കി ഇപ്പോഴും പുറത്തിറങ്ങുന്നു. വേൾഡ് ഫേമസ് ആയ ഒരു കാർട്ടൂൺ. അടുത്ത കാലത്ത് ഇൻസ്റ്റയിൽ വരലായ ഫാമിലി ഗൈ പോലെ ഒരു ഫാമിലിയെ ബേസ് ചെയ്തുള്ള കാർട്ടൂണാണിത്, സിംസൺസ് ഫാമിലി. ഈ രണ്ട് കാർട്ടൂണും തമ്മിൽ ചെറിയൊരു മത്സരം നടക്കുന്നുണ്ട്. എങ്കിലും രണ്ട് കാർട്ടൂണും ക്രോസ് ഓവർ ചെയ്ത് ഒരുമിച്ച് എപ്പിസോഡ് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി. ബിസിനസ്സുകാരനായ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുമെന്നുള്ള കാര്യം സിംസൺ കാർട്ടൂൺ വർഷങ്ങൾക്ക് മുമ്പേ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. 1990 ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന ഒരു എപ്പിസോഡ് സിംസൺ കാർട്ടൂൺ പുറത്തിറക്കിയിരുന്നു. അന്ന് അതൊരു നോർമൽ എപ്പിസോഡായിരുന്നു, ആരും തന്നെ ശ്രദ്ധിച്ചില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ എല്ലാവരും ഈ കാർട്ടൂണിനെ പറ്റി കാര്യമായി ചർച്ച ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള എപ്പിസോഡ്സ് ചെക്ക് ചെയ്തപ്പോൾ എപ്പിസോഡിൽ കാണിക്കുന്ന പല സംഭവങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. 1993 മറ്റൊരു എപ്പിസോഡ് പുറത്തിറക്കി. ഈ ഒരു എപ്പിസോഡിൽ ജപ്പാനിലെ ഒരു ഫാക്ടറി വർക്കറിന് പെട്ടെന്ന് ഒരു വൈറസ് പിടിപെടുന്നു, അത് വേൾഡ് വൈഡായി സ്പ്രെഡ് ചെയ്യുന്നു. ഈ ഒരു കാര്യം റിയൽ ലൈഫിലേക്ക് വന്നപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ജപ്പാനിൽ നിന്നും 2000 അകലെയുള്ള ചൈനയിലെ വുഹാൻ സിറ്റിയിൽ നിന്നുമാണ് വൈറസ് വന്നത്. അപ്പോഴും വൈറസ് വന്നു എന്നുള്ള കാര്യം കറക്റ്റായി. ഈ കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്തത് മാറ്റ് ഗ്രോണിംഗ് എന്ന ഈ ഒരു ക്രിയേറ്ററാണ്. ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉള്ള സംഭവങ്ങൾ സ്വന്തമായി റിസർച്ച് ചെയ്ത് കാർട്ടൂൺ രൂപത്തിൽ ഇദ്ദേഹം പ്രസന്റ് ചെയ്യുന്നു. ഇദ്ദേഹം പണ്ടത്തെ ഒരു മാത്തമാറ്റീഷ്യൻ കൂടിയാണ്. ട്രംപിന്റെ കാര്യം എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തു എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് അമേരിക്കൻ ജനങ്ങളുടെ മെന്റാലിറ്റി അറിയാമെന്നാണ്. ഇതുപോലെ മറ്റൊരു എപ്പിസോഡിൽ അമേരിക്കയിലെ ഒരു ഫാക്ടറിയിൽ നിന്നും വേസ്റ്റ് വാട്ടർ നദിയിലേക്ക് തള്ളുന്നത് കാണിക്കുന്നു. ശേഷം അവിടെ ചൂണ്ടയിടുമ്പോൾ ക്യാരക്ടറിനെ 3 മീനെ കിട്ടുന്നു. ഫാക്ടറിയിലെ വേസ്റ്റ് മൂലം മ്യൂട്ടേഷൻ സംഭവിച്ചു എന്നാണ് ഈ ഒരു എപ്പിസോഡ് കാണിച്ചത്. ഇതുപോലെ റിയൽ ലൈഫിൽ അമേരിക്കയിലെ ഒരു ഫാക്ടറി വേസ്റ്റ് വാട്ടർ നദിയിലേക്ക് തള്ളുമായിരുന്നു. ചില ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ ആ ഒരു സംഭവം നിർത്തി. വർഷങ്ങൾക്ക് ശേഷം അടുത്ത കാലത്ത് ഈ ഒരു സെയിം നദി മീൻ പിടിച്ച ഒരു വ്യക്തിക്ക് കിട്ടിയത് 3 മീനായിരുന്നു. ഈ ഒരു സംഭവം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. സംഭവം പെട്ടെന്ന് വൈറലായി. അപ്പോഴാണ് മറ്റൊരു വ്യക്തി സിംസണിന്റെ ഈ ഒരു എപ്പിസോഡിന്റെ ഫോട്ടോ ഇതിനോട് ചേർത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സിംസൺ വീണ്ടും ചർച്ചയായി. ഒരു കൂട്ടർ പറയുന്നു ഇത് കോൺസിഡൻസ് ആയി സംഭവിക്കുന്നതാണെന്ന്, അതായത് തികച്ചും യാദൃശ്ചികമാണെന്ന്. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്, ഇദ്ദേഹം ഒരു ടൈം ട്രാവലർ ആണെന്ന്. ചില ആളുകൾ ഈ ഒരു അപ്പൂപ്പൻ ഏലിയനാണെന്ന് വരെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ കാര്യമാക്കണ്ട. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അമേരിക്കയിലെ ചില ആളുകൾ ഏലിയനുമായി കണക്ട് ചെയ്ത് തീരെ ഉണ്ടാക്കും. ഇലോൺ മസ്ക് ഏലിയനാണെന്നും ട്രംപ് ഏലിയനാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഈ സിംസൺ കാർട്ടൂണിൽ എന്ന് സംഭവിക്കുമെന്ന് വർഷം ഒരിക്കലും മനുഷ്യൻ ചെയ്യാറില്ല. എന്നെങ്കിലും സംഭവിക്കാം എന്ന രീതിയിലാണ് ഇറക്കുന്നത്. മറ്റൊരു എപ്പിസോഡിൽ ഇതിലെ മെയിൻ ക്യാരക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പെട്ടെന്ന് തന്റെ സാലറി കുറയുന്നതായി കാണുന്നു. തുടർന്ന് ഈ ഒരു ക്യാരക്ടർ മറ്റ് എംപ്ലോയീസിനെ വിളിച്ചുകൂട്ടി കമ്പനിക്കെതിരെ സ്ട്രൈക്ക് വെക്കുന്നു. കമ്പനി മുഴുവൻ എംപ്ലോയീസിനെയും പിരിച്ചുവിട്ടു. എന്താണ് കാര്യമെന്ന് നോക്കിയപ്പോൾ കമ്പനി മുഴുവൻ റോബോട്ടുകളെ വെച്ചിരിക്കുന്നു. തൊഴിലാളികൾ ചെയ്യുന്ന ജോലികൾ റോബോട്ടുകൾ ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ കാര്യം നോക്കിയാൽ ഇന്ന് മുഴുവൻ മേഖലയിലും AI ടെക്നോളജിയാണ്. പോരാത്തതിന് സിംസണിൽ കാണിച്ചതുപോലെ AI റോബോട്ടുകളും വന്നു തുടങ്ങി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് വേൾഡ് വൈഡായി കൂടുതലായി ഉണ്ടാവും. പല ആളുകളുടെയും ജോലി പോകും. അടുത്തൊരു പ്രെഡിക്ഷൻ ഇതിലും ഷോക്കിംഗ് ആയിരുന്നു. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതും ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിലായിരിക്കാം. എന്നാൽ സ്മാർട്ട് ഫോണുകളെ പറ്റിയും വീഡിയോ കോൾസിനെ പറ്റിയും ആരും ചിന്തിക്കാത്ത ടൈമിൽ തന്നെ ഈ ഒരു കാർട്ടൂൺ മുന്നേ പഠിച്ച് ചെയ്ത് എപ്പിസോഡായി ഇറക്കിയിട്ടുണ്ട്. 95 ഈ ഒരു എപ്പിസോഡ് പുറത്തിറങ്ങിയത്. മറ്റൊരു പ്രെഡിക്ഷനാണ് 2050 ടൈം ആവുമ്പോൾ ആളുകൾ ചൊവ്വയിൽ താമസിക്കുമെന്നുള്ളത്. നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഇലോൺ മസ്ക് അനൗൺസ് ചെയ്തിരുന്നു 2050 ടൈമിനുള്ളിൽ താൻ ഉറപ്പായും 10 പേരടങ്ങുന്ന ഒരു കോളനി ചൊവ്വയിൽ സ്ഥാപിക്കുമെന്നുള്ളത്. ഇലോൺ മസ്കിന്റെ ഏറ്റവും വലിയ ഡ്രീമും ഇത് തന്നെയാണ്. അടുത്തൊരു പ്രഡിക്ഷനായിരുന്നു VR ബോക്സുകളെ പറ്റി. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റയുടെ VR ഉണ്ട്, ആപ്പിളിന്റെ വിഷൻ പ്രോ വരെ ഉണ്ട്. വെർച്വൽ റിയാലിറ്റിയിൽ വീഡിയോ ഗെയിംസും വീഡിയോസും എന്ന് കാണാം. എന്നാൽ ഈ ഒരു കാര്യം
ആരും ചിന്തിക്കാത്ത ടൈമിൽ 95 കാലഘട്ടത്തിലെ സിംസൺ കാർട്ടൂൺ പഠിച്ചിരുന്നു. സിംസൺ കാർട്ടൂണിൽ റയറായി ഇന്ത്യൻ റഫറൻസും കാണിച്ചിട്ടുണ്ട്. ഇതിലൊരു എപ്പിസോഡിൽ ഈ ഒരു ക്യാരക്ടർ ഒരു ന്യൂസ് വായിക്കുകയാണ്, ഇന്ത്യ പാകിസ്ഥാനിൽ ആണവായുധങ്ങൾ ഡ്രോപ്പ് ചെയ്തു എന്ന രീതിയിലാണ് ആ ഒരു പ്രെഡിക്ഷൻ. നമ്മൾ റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. രണ്ട് രാജ്യത്തിന്റെ കയ്യിലും അണുബോംബുണ്ട്. എന്തൊക്കെയായാലും ഏത് രാജ്യം അണുബോംബിട്ടാലും അത് വേൾഡ് വൈഡായി ബാധിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു കാർട്ടൂണിന്റെ ടോട്ടൽ നമ്മൾ പറഞ്ഞിരുന്നു 700+ എപ്പിസോഡുണ്ട്. ഓരോ എപ്പിസോഡിലെയും സംഭവങ്ങൾ കറക്റ്റായി നടന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിനെ തൽക്കാലം ജസ്റ്റ് ഒരു എപ്പിസോഡായി എടുക്കാം. അടുത്തൊരു പ്രഡിക്ഷൻ ആയിരുന്നു സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വരുമെന്നുള്ളത്. നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇത് അമേരിക്കയിൽ വന്നു, കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയിലും വരും ഈ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ. നമുക്കറിയാം ഡ്രൈവർ ഇല്ല, ജസ്റ്റ് നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് സീറ്റിലിരുന്നാൽ മതി. സേഫ്റ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി അല്പം കുറവാണ്. ഇതിടയ്ക്ക് ട്രാക്ക് തെറ്റിച്ചോടാറുണ്ട്, ആക്സിഡന്റ് ആവാറുണ്ട്, വഴി തെറ്റിപ്പോവാറുണ്ട്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നാൽ ഓടിച്ച് കുളത്തിലേക്ക് അടിച്ചെന്ന് വരാം. ഇതുപോലെ മറ്റൊരു സംഭവമാണ് പറക്കുന്ന കാറുകൾ വരുമെന്നുള്ളത്. നിങ്ങൾ ഇൻസ്റ്റാ റീൽസിലൂടെ കണ്ടിട്ടുണ്ടാവും, ചൈനയിലെ എക്സ്പെങ് എന്ന കമ്പനി ഓൾറെഡി ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഡ്രോണിന്റെ ഷേപ്പിലാണ് കാറുള്ളത്. ഇതിനു വേണ്ടി മാത്രമായി മറ്റൊരു സ്പെഷ്യൽ എയർപോർട്ട് പണിയാനും നിലവിൽ ചൈനക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാറിന്റെ വെയിറ്റ് ജസ്റ്റ് 500 kilos ഉള്ളൂ. ഏകദേശം 2 പേർക്ക് ഇരിക്കാം. ഫുള്ളി ഇലക്ട്രിക് ആയ ഒരു കാറാണ്. നിലവിൽ 35 minutes മാത്രമേ പറക്കാൻ കഴിയൂ. കൂടുതൽ പറഞ്ഞാൽ പിന്നെ മുകളിലേക്ക് തന്നെ പറക്കാം. അടുത്തത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത പുതിയ പുതിയ അനിമൽസ് വരുമെന്നുള്ളതാണ്. നമ്മൾ അടുത്ത കാലത്ത് കേട്ടിരുന്നു മാമത്ത് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളത്. നമ്മൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 10 വർഷങ്ങളായി. എന്നാൽ ഇപ്പോൾ അവർ ഡേറ്റും പുറത്തുവിട്ടു. ഏകദേശം 2028 ആവുമ്പോൾ മാമത്ത് തിരിച്ചു വരുമെന്നാണ് അവർ പറയുന്നത്. മാമത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്ന കൊളോസൽ ബയോസയൻസസ് എന്ന ഈ ഒരു കമ്പനിക്ക് നമ്മുടെ തോർ നടനായ ക്രിസ് ഹെംസ്വർത്തിന്റെ വരെ പൂർണ്ണ പിന്തുണയുണ്ട്. അധികം കുഴപ്പമില്ലാത്ത യഥാർത്ഥ മാമത്തിന്റെ പഴയൊരു ബോഡി 10 വർഷങ്ങൾക്ക് മുമ്പ് ഐസിൽ നിന്ന് കണ്ടെത്തി. നമ്മുടെ ഏഷ്യൻ ആനകളുടെ DNA 99.5% മാമത്തുമായി മാച്ചാവുന്നുണ്ട്. ജീൻ എഡിറ്റിംഗ് വഴി സ്റ്റെം സെല്ലുകൾ കുത്തിവെച്ച് പുതിയൊരു മാമത്തിനെ ഉണ്ടാക്കും. ഈ ഒരു മാമത്ത് പണ്ടുണ്ടായിരുന്ന യഥാർത്ഥ മാമത്ത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, രൂപത്തിലും ശബ്ദത്തിലും ഒറിജിനൽ പോലെ ഇരിക്കും. അങ്ങനെ ഒരു മാമത്ത് വേരിയന്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാമാണ് സിംസൺ പ്രെഡിക്ഷൻസ്. നമ്മുടെ സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരുന്നു ഡ്രാഗൺ ബൂസ്റ്ററിനെ പറ്റി വീഡിയോ ചെയ്യുവാൻ. നമ്മൾ കൊച്ചി ടിവിയുടെ വീഡിയോസ് ചെയ്തപ്പോഴല്ല ഡ്രാഗൺ ബൂസ്റ്ററിനെ പറ്റി പലതവണ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ ഈ ഒരു കാർട്ടൂൺ കണ്ടിട്ട് ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞു. ഡ്രാഗൺ ബൂസ്റ്റർ യഥാർത്ഥത്തിൽ ഒരു കനേഡിയൻ കാർട്ടൂണാണ്. 2004 പുറത്തിറങ്ങിയത്, 2006 വരെ പുറത്തിറങ്ങി. ഏകദേശം 3 സീസണുകൾ. റോബർട്ട് റവാലിനോ കെവിൻ മോർ എന്ന 2 വ്യക്തികൾ ചേർന്നാണ് ഈ ഒരു കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്തത്. 3 സീസണുകൾ പുറത്തിറക്കി. ഈ കാർട്ടൂൺ പൂർണ്ണമായും കംപ്ലീറ്റ് ആയില്ല, അതിനു മുന്നേ സ്റ്റോപ്പായി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് മെയിൻ ക്യാരക്ടറിന് ശബ്ദം നൽകിയ മാറ്റ് ഗിൽ എന്ന വ്യക്തി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഈ ഒരു കാർട്ടൂണിന് കമ്പനി പ്രതീക്ഷിച്ചത്ര ഫാൻ ബേസ് കിട്ടിയില്ല, അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കൊച്ചിടിയിൽ വന്നപ്പോൾ നമുക്കിടയിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ടായി. ഡ്രാഗൺ ബൂസ്റ്റർ ഇഷ്ടമുള്ളവർ ഉറപ്പായി കമന്റ് ചെയ്യണം.